കണ്ണൂർ വളപട്ടണത്ത് അരി വ്യാപാരിയുടെ വീട്ടിൽ നിന്ന് 1 കോടി രൂപയും 300 പവനും മോഷ്ടിച്ച കേസിലെ പ്രതി പിടിയിലായി. മോഷണം നടന്ന വീടിന്റെ ഉടമസ്ഥനായ അഷ്റഫിന്റെ അയൽവാസിയായ ലിജീഷാണ് പിടിയിലായത്. പ്രതി കുറ്റം സമ്മതിച്ചതായി കണ്ണൂർ പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞു. കേസിൽ നിർണായകമായത് CCTV ദൃശ്യങ്ങളാണ്. പ്രതി മുൻപും മോഷണ കേസുകളിൽ പ്രതിയാണെന്നും മോഷണം നടത്തിയ വീട്ടിലെ ആളുകളുമായി അടുപ്പം സ്ഥാപിച്ച ശേഷമായിരുന്നു മോഷണമെന്നും പോലീസ് വ്യക്തമാക്കുന്നു. വിവരങ്ങളുമായി കാവ്യ രാജേഷ് ചേരുന്നുണ്ട്. കാവ്യ, എന്തൊക്കെയാണ് പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ലിബീഷ്, വളരെ അത്ഭുതം സൃഷ്ടിക്കുന്ന ഒരു കേസ് തന്നെയാണ് കണ്ണൂർ വളപ്പട്ടണത്ത് നടന്നത്. കഴിഞ്ഞ മാസം 20-നായിരുന്നു കണ്ണൂർ വളപ്പട്ടണത്ത് മോഷണം നടന്നത്. തുടർന്ന് അരി വ്യാപാരിയായ അഷ്റഫിന്റെ വീട്ടിൽ നിന്നാണ് 1 കോടി രൂപയും 300 പവനും മോഷണം പോയത്. തുടർന്ന് ഇപ്പോൾ അഷ്റഫിന്റെ തന്നെ അയൽവാസിയായിട്ടുള്ള ലിജീഷിനെയാണ് പോലീസ് പിടികൂടിയിട്ടുള്ളത്. ഇതിലൊരു പ്രത്യേകത എന്തെന്നാൽ, മോഷണം നടന്ന ആ ഒരു അന്വേഷണ സമയത്ത് ലിജീഷും നാട്ടുകാരോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാരിൽ ഒരാളായി തന്നെ ഉണ്ടായിരുന്നു. നാട്ടുകാർക്കും പോലീസിനും യാതൊരുവിധ സംശയവും തോന്നാത്ത രീതിയിൽ തന്നെയായിരുന്നു പ്രതിയുടെ മനോഭാവം. മാത്രമല്ല, പ്രതി ഒരു വെൽഡിംഗ് തൊഴിലാളിയാണ്. ഇത് ഈ മോഷണത്തിൽ പ്രതിയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. കാരണം മോഷണം നടന്നതിന് ശേഷം പ്രതി തൻ്റെ വീട്ടിൽ തൻ്റെ കിടപ്പുമുറിയിൽ കട്ടിലിൽ ഒരു രഹസ്യ അറ ഉണ്ടാക്കി തന്നെയാണ് ഈ മോഷണ വസ്തുക്കൾ, അതായത് സ്വർണവും പണവും സൂക്ഷിച്ചിരുന്നത്. ഇതും പ്രതിയെ ഈ അതായത് പ്രതി വെൽഡിംഗ് തൊഴിലാളിയാണെന്നുള്ളത് ഇതിൽ മോഷണത്തിലും മോഷണം നടന്ന വസ്തുക്കൾ സൂക്ഷിക്കുന്നതിലും പ്രതിയെ വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല, പ്രതി ഒരു വളരെ ഒരു വലിയ മോഷ്ടാവ് തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. കാരണം രണ്ടാമതായി മോഷണം നടത്താനെത്തിയപ്പോഴാണ് 20-ാം തീയതി മോഷണം നടന്നു. അതിനുശേഷം വീണ്ടും രണ്ടാമതായി മോഷണം നടത്താനെത്തിയപ്പോഴാണ് പ്രതി CCTV ദൃശ്യങ്ങളിൽ പ്രതിയുടെ ദൃശ്യങ്ങൾ പതിയുന്നത്. തുടർന്നാണ് പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ലിബീഷ്, വളപട്ടണം മോഷണത്തിൽ പ്രതി പിടിയിൽ. വിവരങ്ങൾ നൽകുകയായിരുന്നു കാവ്യ.